എല്ലാവർക്കും പച്ചത്തുരുത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചീരയുടെ വളർച്ചയ്ക്ക് ഗോമൂത്രം നേർപ്പിച്ച് ചേർക്കുന്നതും അതിൻ്റെ വളക്കൂട്ടുകളും വളർച്ചയുടെ പിന്നെ സഹായികളും എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ച് പിരിച്ച് നട്ട തൈകളാണ്. ഇതെല്ലാം നല്ല വളർന്ന് വലുതായി കയറിയിട്ടുണ്ട്. നമ്മുടെ കോവൽപ്പന്തലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചീരകൾ പിരിച്ച് നട്ടേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യത്തെ ചീര കൃഷിയാണ്. മറ്റേ ഇത് ആദ്യത്തേലുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചപ്പോൾ ശോഷിച്ച് നിന്നില്ലേ ആ ചീരത്തടമാണിത് കേട്ടോ. അതെല്ലാം വലുതായിട്ടുണ്ട്. ഇത് മുകളിൽ വിത്തിന് നിർത്തിയേക്കാനാണ് കേട്ടോ. വളാത്താങ്കര ചീര മേടിച്ചതിൽ പിടിച്ചതാണ് ഒരെണ്ണം. പക്ഷേ വളാത്താങ്കരയുടെ കളറും ഒന്നും അല്ല. ഇത് ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉണ്ടായി നല്ല വെയിറ്റ് കിട്ടുന്ന ഒരിനം ചീരയാണ് കേട്ടോ. നാടൻ ചീര പോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വിത്തിന് നിർത്തി. അപ്പോൾ നമുക്ക് വളം എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഇത് ഗോമൂത്രവും കുറച്ച് പച്ചചാണകവും കൂടെ കലക്കി വെച്ചേക്കാണ്. ഇതിന് നല്ല രീതിയിൽ നിറയെ വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെടികളുടെ മൂട്ടിൽ ചീരയുടെയൊക്കെ മൂട്ടിൽ വീഴ്ത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ വളർച്ച വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും കണ്ടോ. അതുപോലെ ഇലയിലൊന്നും വീഴാതെ ചുവട്ടിലോട്ട് വീത്തി കൊടുക്കുന്നത്. ചുവട്ടിലോ തണ്ടിലോ തട്ടിയെന്നും പറഞ്ഞൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അതാണ് രാസവളങ്ങളും ജൈവവളങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്നും എൻ്റേത് ചുവട്ടിലോ തണ്ടിലോ തട്ടിയെന്നൊന്നും പറഞ്ഞൊരു പ്രശ്നമില്ല. ഒരു വാടിയൊന്നും പോവില്ല. പിന്നെ ഈ സമയത്ത് വെള്ളം കോരി ഒരുപാട് വരും ചീരയ്ക്ക് കേട്ടോ. എന്തൊരു ചൂടാണ്. 2 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് നനയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു ഉച്ച നേരത്തൊക്കെ ഇതിനെ നോക്കിയാൽ സങ്കടം വരും. അത്രയ്ക്കും അങ്ങ് ജീവനില്ലാത്തവണൊക്കെ വാടിക്കിടക്കും. എങ്കിലും നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. ഇതൊക്കെ ആദ്യം പിരിച്ചേട്ട തൈകൾ, ഇതൊക്കെ അതാ 2 ദിവസത്തിനിപ്പുറം പിരിച്ചേട്ട തൈകൾ. ഒരു 3 ദിവസം എടുക്കും ഇവരിങ്ങനെ ഒരു ചൂടൊന്ന് ഉറച്ച് വരാൻ. ആ ഒരു സമയത്ത് വലിയ ചൂട് തട്ടാതെ എന്തെങ്കിലും നെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മൂടി പിടിച്ച് കിട്ടും. ആ മൂടി പിടിച്ച് കിട്ടുന്ന സമയത്ത്, അതായത് ഒരു പിരിച്ച് നട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ദിവസത്തിന് ശേഷം ഇതുപോലെ ഈ ഗോമൂത്രം നേർപ്പിച്ചത് ചേർത്ത് കൊടുത്താൽ 1 ആഴ്ച കൊണ്ട് തന്നെ ചീരയ്ക്ക് നല്ല വളർച്ച കിട്ടും. പിന്നെ ഈ ഗോമൂത്രം നേർപ്പിക്കുന്നത് ചീരയ്ക്ക് മാത്രമല്ല വളം നല്ലത്, എല്ലാത്തിനും കൊള്ളാം കേട്ടോ. കുക്കുമ്പനായാലും പയറിനായാലും അല്ല വെള്ളരി വർഗ്ഗങ്ങൾക്കായാലും കോവലിനും എല്ലാത്തിനും നല്ലൊരു വളമാണ് ഗോമൂത്രം നേർപ്പിച്ചൊഴിക്കുന്നത്. ഇതൊരു 10 ദിവസത്തിലൊഴിക്കും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ മുറിച്ച ചീരയ്ക്ക്, മുറിച്ച ചീരയ്ക്ക് പെട്ടെന്ന് അടുത്ത വിളവ് കിട്ടാനും ഏറ്റവും നല്ല വളമാണ് ഗോമൂത്രം നിരപ്പിച്ചൊഴിക്കുന്നത്. അതായത് ചീര മുറിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട്, ചീര മുറിച്ച് കഴിയുമ്പോൾ ഇലയെല്ലാം പോയി നിൽക്കുന്ന ആ സമയത്തൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഗോമൂത്രം നിരപ്പിച്ചൊഴിക്കാൻ കേട്ടോ. അങ്ങനെയാണ് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇലയെല്ലാം മുറിച്ച് വാടി നിൽക്കുന്ന സമയത്ത് ഗോമൂത്രം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് കട്ടി കൂടിയെങ്ങാനും പോയാൽ കൊണ്ട് അഴുകിപ്പോവേ, തണ്ടോടെ അഴുകിപ്പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം നന്നായിട്ട് നനച്ചതിന് ശേഷം ഗോമൂത്രം ഒഴിച്ചു കൊടുത്താൽ നല്ല ഫലം കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വിളവെടുപ്പിനുള്ള ചീര ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നാളെ മുറിക്കും. നാളെ ഒരു 10-30 പിടി ചീര കൊടുക്കാനുണ്ടേ. അതെന്ന് വെച്ചാൽ കച്ചവടം ചീനിയൊക്കെ മരച്ചീനിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അവരിവിടെ വന്നിട്ട് ഒന്നിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ നമ്മൾ മാല്, ചിലർ മാല് കണക്കാക്കിയൊക്കെയല്ലേ കൊടുക്കണം. അത് നമുക്ക് നഷ്ടം വരുമേ. നമ്മൾ മുറിച്ച് ഒരു കിലോയ്ക്ക് ഒരു 60 രൂപ നമുക്ക് വരണം. ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതിപ്പോൾ കുക്കുമ്പർ കൊടുക്കണേ കോവയ്ക്ക് കൊടുക്കണേ എല്ലാം കിലോ 60 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു 330-340 അതിനകത്തിട്ട് തൂക്കം വരുന്ന രീതിയിൽ 20 രൂപയുടെ പിടികളായിട്ട് ചീര മുറിച്ച് കെട്ടിവെക്കും. കെട്ടി വെച്ചാൽ ഒരു 10 പിടിയൊക്കെ കൊടുത്താൽ 2 പിടിയുടെ പൈസ കുറച്ച് കിട്ടും. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു 50 രൂപയ്ക്ക് മേളിൽ ആവറേജ് എന്തായാലും ചീരയ്ക്ക് വില കിട്ടും. അതാണ് നമ്മുടെ വിപണന തന്ത്രം കേട്ടോ. എങ്ങനെ കൊള്ളൂലേ. നിങ്ങൾക്കും അടുത്ത് ഇങ്ങനെ കച്ചവടക്കാരൊക്കെ സാധനങ്ങൾ കൊണ്ടുനടന്ന് വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ഇതുപോലെ. ഇപ്പോൾ മാർക്കറ്റിൽ കൊണ്ടു ചെന്നാൽ അവർ 3 പിടിയുടെ പൈസ കുറച്ചിട്ട് അങ്ങനെ തരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നല്ല. വീട്ടിൽ ഒന്ന് എടുത്തോളും, കയ്യിൽ പൈസ തന്നിട്ട് കൊടുക്കും. ഒരിക്കലും ഒരു കച്ചവടക്കാരനും തിരിച്ച് തരാത്തൊരു സാധനമാണ് ചീര കേട്ടോ. ചീരയും പച്ചക്കറികളും നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുള്ള ശീലം എനിക്കുണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ ഇത് വിറ്റില്ല, കുമ്പള് കൊണ്ട് കൊടുത്താൽ ആ വിറ്റില്ല വന്ന് എടുത്തുകൊണ്ട് വയ്ക്കുമോ എന്ന് പറയത്തില്ലേ. പക്ഷേ ഇതേപോലെ ഈ ചീരയും കുക്കുമ്പറും കോവയ്ക്കൊന്നും കൊടുത്താൽ അവർ തിരിച്ച് തരൂല്ലോ. അപ്പോഴേ നമ്മൾ കയ്യിൽ പൈസയും കിട്ടും. മറ്റതായാലും ജോലി തന്നെ, ഇതായാലും ജോലി തന്നെ.
അപ്പം തമ്മിൽ ഭേദം തൊമ്മൻ തന്നെ, ഇത് തന്നെയല്ലേ നല്ലത്. അപ്പം നിങ്ങളും ചീര നട്ടിട്ട് ഈ രീതിയിൽ കോമാളി നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും. ഒരു 10 ദിവസത്തിലൊരിക്കൽ ഇത് ആവർത്തിക്കുകയും ചെയ്യാം കേട്ടോ. മിതമായ നിരക്കിൽ, അല്ല ഒരുപാടങ്ങ് പെട്ടെന്ന് വളർന്നു കളയുമെന്നും പറഞ്ഞും കൊണ്ട് ഒരുപാട് കോമാളി ഊരി ഒഴിച്ച് കരിഞ്ഞു പോയിട്ട് എന്നെ ഒന്നും പറയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.